എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് പായലുകളിൽ ഒന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങളുടെ റീഡിങ് പറയലാണ്. ഭാഗം ഒന്നിൽ ആദ്യത്തെ ചുവന്ന പുഷ്പത്തിൻ്റെ റീഡിങ് പറഞ്ഞിരുന്നു. അത് വീഡിയോ ലെങ്ത് ആയതുകൊണ്ടാണ് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തത്. ഇനി രണ്ടാമത്തെ പായലായ ചെറിപ്പഴത്തിൻ്റെ റീഡിംഗ് ആണ് പറയുന്നത്. അവർ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ, വഴിയുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. ആദ്യത്തെ പൈലുകാരുടെ വീഡിയോ ഇതിന് തൊട്ട് മുൻപ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. വീഡിയോയിൽ ലെങ്ത് കൂടിയത് കൊണ്ടാണ് രണ്ടാക്കി ചെയ്യേണ്ടി വന്നത്, ക്ഷമിക്കുക. നമുക്ക് രണ്ടാമത്തെ പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. ചെറി പഴം പൈലായിട്ട് കണ്ട ആളുകളുടെ റീഡിങ്ങാണ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന സ്വഭാവമായിരുന്നു, ആ വ്യക്തി ഒരുപാട് സംസാരിക്കുന്ന സ്വഭാവമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ പറയാനുള്ള എല്ലാം പറഞ്ഞു പോയ ഒരവസ്ഥയാണ് നിങ്ങൾക്ക് ഉള്ളത്. നിങ്ങളുടെ വ്യക്തി വളരെ ആവേശത്തോടുകൂടി നിങ്ങളോട് സംസാരിക്കുകയും ആ വ്യക്തിയുമായി സംബന്ധിച്ച് എല്ലാം പറയുകയും ചെയ്തു. അങ്ങനെ പോയി പോയി അവസാനം ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ഒന്നും സംസാരിക്കാതെ പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. അതായത് ബന്ധത്തിലൊരു വിള്ളൽ ഉണ്ടായിരിക്കുകയാണ്. ബന്ധത്തിൻ്റെ വിശ്വാസത്തിലാണ് വിള്ളൽ സംഭവിച്ചിരിക്കുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളെ പഴയതുപോലെ വിശ്വാസമില്ല. എന്ത് കൊണ്ടാണ് എന്നറിയില്ല, ഒരു വിശ്വാസക്കുറവുണ്ടായിരിക്കുന്നു. നിങ്ങളുടേതായൊരു പ്രവൃത്തി കൊണ്ടല്ല, നിങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ആ വിശ്വാസക്കുറവുണ്ടായിരിക്കുന്നത്. ആരെങ്കിലും ആ കാര്യത്തിന് നിങ്ങളുടെ ആ വ്യക്തിയുടെ ഇടയിൽ ഒരു കള്ളക്കളി കളിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു നന്മയുണ്ടാകുന്നത് ഇഷ്ടമില്ലാത്ത ആരോ നിങ്ങൾക്ക് ഇടയിൽ പ്രവർത്തിച്ചു. അവർ വളരെ മുൻപ് തന്നെ നിങ്ങളുടെ ബന്ധത്തെ വഷളാക്കുന്നതിന് വേണ്ടി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്കിപ്പോഴാണ് ഒരു അവസരം ലഭിച്ചത്. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനെ അവരൊരു ദുസ്വാധീനത്താൽ ഇരയാക്കുകയും അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടൊരു വെറുപ്പ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആ വെറുപ്പ് എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് വ്യത്യസ്തമായ രീതിയിലായിരിക്കാം. മൂന്നാം കക്ഷിയുടെ നിങ്ങളോടുള്ള അസൂയയാണ് ഇതിൻ്റെ നിതാന്തമായ സംഭവം. അവർ നിരന്തരം നിങ്ങൾക്കും ആ വ്യക്തിക്കും പിറകെ സഞ്ചരിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നോക്കിക്കണ്ടുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാത്ത രീതിയിലാക്കി കളഞ്ഞു. എല്ലാ വചനങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ, നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ, നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മേൽ മെനഞ്ഞുണ്ടാക്കിയാണ് ഇവർ ഈ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതിനുവേണ്ടി ഒരർദ്ധ സത്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ നിങ്ങളോട് വന്ന് പറഞ്ഞ് അവർ തന്നെ സ്വയം പറയിപ്പിച്ചു. എന്നിട്ട് നിങ്ങളാണ് അത് പറഞ്ഞതെന്ന് പറഞ്ഞ് വരുത്തി തീർക്കുകയും വ്യാജമായ തെളിവുകൾ നിങ്ങൾക്കെതിരെ ഉണ്ടാക്കുകയും ആ വ്യക്തിയിൽ നിന്നും നിങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ആ വ്യക്തിക്ക് ഒരു മൗനമുണ്ടായത്, അല്ലെങ്കിൽ ഒരു സംസാരമില്ലാതായത്. പക്ഷേ ഇവിടെ നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഒരു മനസ്സിലേക്ക് എന്തുകൊണ്ട് ആ വ്യക്തി അതപ്പതിച്ചു എന്നുള്ളത് ചിന്തിക്കണം. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള ബോധ്യം ആ വ്യക്തിക്ക് വേണ്ടേ? നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുപാട് ദുരിതങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിച്ച സമയത്ത് ഈ പറയുന്ന ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ നിങ്ങളൊരു കരക്കെത്തി തീർന്നപ്പോൾ സമാധാനിക്കാനും സാന്ത്വനത്തിനുമായിട്ട് വകകൾ ഈശ്വരൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞപ്പോൾ അതുവരെ ഉപദ്രവിച്ച ആളുകൾ ഒരു സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബന്ധുവിൻ്റെയോ ഒക്കെ വേഷമണിഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് സമീപിക്കുന്നു. അതുവരെ ഒന്നും പറയാതെയും ഒന്നും പ്രവർത്തിക്കാതെയും ഒരു സഹായവും ചെയ്യാതെ കടന്നു പോയവർ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും
തട്ടിയെടുക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനത്തെയും നിങ്ങളുടെ ആ ഒരുമിച്ചുള്ള ജീവിതത്തെയും തകർക്കാൻ വേണ്ടിയാണ്. അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുന്നില്ല. അവർ വിചാരിക്കുന്നു ഒരുപാട് കാലത്തെ ബന്ധത്തിൻ്റെയോ കടപ്പാടിൻ്റെയോ ഒക്കെ കഥ പറയുകയാണ്. ഒരു കടപ്പാടും ഒരു ബന്ധവുമില്ല. എന്നെന്ന് ഓരോ നിമിഷവും അനുനിമിഷവും നിങ്ങൾ നശിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചവർ, രഹസ്യമായിട്ട് അത് നോക്കി നിന്നവർ ഇപ്പോൾ അവരെ വിശ്വസിക്കുകയാണ്. അവരുടെ അവർ കൊണ്ടുവന്ന ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. എല്ലാം ഒരു പ്ലാൻഡായിട്ടുള്ള പരിപാടികളായിരുന്നു. ഒരു സൗഹൃദ ബന്ധത്തെ, ഒരു ആത്മാർത്ഥ ബന്ധത്തെ, ഒരു പ്രണയ ബന്ധത്തെ, ഒരു ദാമ്പത്യ ബന്ധത്തെ തകർക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതല്ലാതെ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഓരോ വാക്കുകൊണ്ടും അവർ നിങ്ങളെയും ആ വ്യക്തിയെയും പരസ്പരം തമ്മിലടുപ്പിക്കാനാണ് ശ്രമിച്ചത്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യത്തിലേക്ക് നിങ്ങളുടെ വ്യക്തി എന്നെത്തുമെന്ന് പറയാൻ സാധിക്കുന്നില്ല. ഏതായാലും നിങ്ങൾ അകലുന്നതോടുകൂടി ആ വ്യക്തി പൂർണ്ണമായിട്ടും മറ്റുള്ളവരുടെ ചതി മനസ്സിലാക്കും. കാരണം നിങ്ങൾ കൊടുത്ത സ്നേഹമൊന്നും ആരും കൊടുക്കാൻ പോകുന്നില്ല. നിങ്ങൾ ജീവിതത്തിൽ ഉടനീളം ആ വ്യക്തിയുമായിട്ട് പറ്റിപ്പിടിച്ച് നിന്ന ഒരു വ്യക്തിയാണ്. എന്തിനും ഏതിനും ഒരുപാട് സംഘർഷഭരിതമായ ജീവിതം ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ആ സംഘർഷഭരിതമായ ജീവിതത്തിലുടനീളം നിങ്ങൾ ധൈര്യമായിട്ട്, വിൽ പവറായിട്ട്, ആത്മവിശ്വാസമായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അത് ആ വ്യക്തി എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ആ വ്യക്തി പൂർണ്ണമായും മനസ്സിലാക്കേണ്ടത് ആ വസ്തുതയാണ്, ആ വസ്തുതകളാണ്. എല്ലാ പ്രതിസന്ധികളിലും ഉറച്ചു നിന്ന ഒരു വ്യക്തി, എല്ലാ പ്രതിബന്ധങ്ങളിലും ഉറച്ചു നിന്നൊരു വ്യക്തി, ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്തുകൊണ്ട് ഏത് പ്രതികൂല പ്രശ്നങ്ങളെയും അതിജയിച്ചുകൊണ്ട് നിറഞ്ഞു നിന്ന നിങ്ങളുടെ ആ ധൈര്യപൂർണമായ സമീപനങ്ങളാണ് ആ വ്യക്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാം തിരിച്ചുകൊണ്ട് ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് അവകാശികളാവുന്നു. മനുഷ്യനും അറവി എന്നത് വലിയൊരു അത്ഭുതമാണെന്ന് പറയുന്നത് പോലെ തന്നെ ആ വ്യക്തി ഇപ്പോൾ പലതും മറക്കുകയാണ്. ആരുമില്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു തണലായി നിന്ന് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന വ്യക്തി ഇപ്പോൾ മറ്റുള്ളവർക്കൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായിട്ടോ നിങ്ങളെ ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് വിഷമമുണ്ട്. ഈശ്വരൻ എല്ലാം കാണുന്നുണ്ട്. നിങ്ങളുടെ ശക്തി, നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി എല്ലാം കണ്ടു നിൽക്കുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഈശ്വരൻ അറിയുന്നുണ്ട്. ഒരു അണുപോലും നിങ്ങൾ സ്നേഹിക്കാതിരുന്നിട്ടില്ല ആ വ്യക്തിയെ. ഹൃദയതുല്യം സ്നേഹിച്ചു, കയ്യിലുള്ളതെല്ലാം നൽകി. നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നില്ല, എല്ലാം ആ വ്യക്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ ത്യജിച്ചത്. ആ വ്യക്തിയില്ലാതെ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ആ വ്യക്തി ചില ഘട്ടങ്ങളിൽ നിങ്ങളെ മറന്ന് യാത്ര ചെയ്തു. എന്തിനു വേണ്ടിയായിരുന്നു ആ വ്യക്തി ഇത്തരത്തിൽ അങ്ങനെ പോയെന്നറിയില്ല. തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു. മനഃപൂർവ്വമുള്ള ആഴത്തിലുള്ള നിങ്ങളുടെ പ്രണയത്തെ, നിങ്ങളുടെ ഇഷ്ടത്തെ, നിങ്ങളുടെ താല്പര്യത്തെ ആഴത്തിലുള്ള ഒരു അകൽച്ച സൃഷ്ടിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തി കൂടുതൽ മനസ്സിലാക്കണം. വാക്കുകൊണ്ട് മനസ്സിലാവില്ലെങ്കിൽ ആ വ്യക്തി ഭാവിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കും അവരുടെ ദുഷ്ടലാക്ക്. പക്ഷെ അപ്പോഴേക്കും കുറച്ച് സമയം നഷ്ടപ്പെട്ടേക്കാം. ആ വ്യക്തിക്കും നിങ്ങൾക്കും തിരിച്ചു കിട്ടാത്ത കുറേ വിലപ്പെട്ട സമയം. നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ അവർക്ക് അവരുടേതായ ചില നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് യൂണിവേഴ്സ്. ഒന്നിനും വേണ്ടിയല്ല നിങ്ങളിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന് പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന അവരെ മറ്റൊരിടത്തിൽ നിന്നും ഈശ്വരൻ നേരിടും. നിങ്ങളുടെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി ശല്യം ചെയ്യുന്നതിന് വേണ്ടി ആ മൂന്നാം കക്ഷിക്ക് ഇനി അവസരം ലഭിക്കില്ല, സമയം ലഭിക്കില്ല. അതിനേക്കാൾ വലിയൊരു പ്രശ്നം അവരെ ബാധിക്കുകയും അവർ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും.
നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് തിരിച്ച് സംസാരിക്കുകയും നിങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചിരുന്നത് ആത്മാർത്ഥമായിട്ടാണ്, ന്യായമായിട്ടാണ്. ആരിൽ നിന്നും ഒന്നും തട്ടിയെടുക്കുവാനോ ആരെയെങ്കിലും സ്വാധീനിക്കാനോ ഒന്നും നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ മുഴുകിയാണ് നിങ്ങൾ ജീവിച്ചത്. ഈശ്വരനെ ഓർത്ത്, നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ ഓർത്ത്, നിങ്ങളുടെ വ്യക്തിക്ക് ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിച്ചില്ല പലപ്പോഴും. അതുകൊണ്ട് തന്നെ ചില തെറ്റായ ചിന്തകളും തെറ്റായ ദുസ്വാധീനങ്ങളും ആ വ്യക്തിയെ ബാധിച്ചു. നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിക്ക് ഓർമ്മപ്പെടുത്തലുകൾ നൽകിയിരുന്നു, ഇങ്ങനെ പോയാൽ ഈശ്വര അധീനം ഉണ്ടാവില്ല, ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവില്ല. ഏത് മതവിശ്വാസിയാണെങ്കിലും ഏത് വിശ്വാസ പ്രമാണമാണെങ്കിലും ഏത് ശക്തിയിൽ വിശ്വസിച്ചാലും ഈശ്വര ചൈതന്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ വിജയങ്ങളുണ്ടെങ്കിലും ഈശ്വര ചൈതന്യം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഭക്ഷണവും ധൂർത്തും ജീവിതത്തിൻ്റെ സൗകര്യങ്ങളിലും ഭൗതികതയിലും മറന്നു പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈശ്വര ചൈതന്യമാണ്. ഉയർച്ചകളിൽ നാം ഏറ്റവും കൂടുതൽ ഈശ്വരനെ വിളിക്കേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കൊക്കെ അത് ബാധകമാണ്. ഒരുമിച്ചുള്ള ചൈതന്യമാർന്നൊരു ജീവിതത്തിന് ഈശ്വരൻ്റെ കൃപ എപ്പോഴും വേണം. കാരണം ഈശ്വരനാണ് ആ വ്യക്തിയെ നിങ്ങൾക്ക് നൽകിയത്. ഈശ്വരനെ മറന്ന് നാം സഞ്ചരിക്കുമ്പോൾ എവിടെയൊക്കെയോ ഒരു പാളം തെറ്റലുകൾ സംഭവിക്കും. അങ്ങനെ ഒരു പാളം തെറ്റലുകളാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും, നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നല്ല കാലത്ത് ഓടി വരുന്ന ചില ആളുകളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ദുരിതമുണ്ടായപ്പോൾ നിങ്ങൾ രക്ഷപ്പെടില്ല എന്നുള്ള ഉറപ്പിൽ അവർ മാറി നിന്നു. നല്ല കാലം വന്നപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു, നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതത്തിലേക്ക് വന്നു. നിങ്ങൾ വിശ്വസിച്ചില്ല, നിങ്ങൾക്കവരെ മനസ്സിലായി, നിങ്ങൾക്കവരെ പറ്റി കൃത്യമായി ധാരണയുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞു, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവസാനം ചതിക്കുഴികളുടെ ഒരു കാണാക്കയങ്ങൾ അവർ സൃഷ്ടിച്ചു. നിങ്ങളുടെ വ്യക്തിയെ ആ ചതിക്കുഴിയിൽ പെടുത്തി, ചതിച്ചു. സാമ്പത്തിക നഷ്ടമുണ്ടായി, മാനനഷ്ടമുണ്ടായി. അവർ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കും. അവർ പല നേട്ടങ്ങളും നിങ്ങളെ ഭയപ്പെടുത്തിയൊക്കെ ഉണ്ടാക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തി ചില കാര്യങ്ങൾ ചെയ്യും. സദാ ഈശ്വരചിന്തയിൽ മുഴുകുക, ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് നടക്കുക. എല്ലാ കാര്യത്തിലും ഒരു ഈശ്വര ചൈതന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എപ്പോഴാണ് എവിടെ വെച്ചാണ് നമ്മളെ തകർക്കാനായിട്ട് ആളുകൾ വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതിന് അർഹതയില്ലാതാക്കുക, അതിന് ആ വ്യക്തിക്ക് താല്പര്യമില്ലാതാക്കുക, സംസാരിക്കാൻ വിഷയമില്ലാതാക്കുക, എല്ലാത്തിൻ്റെയും പിന്നിൽ ആ തേർഡ് പാർട്ടിയുടെ കരങ്ങളാണ്. സംസാരിക്കാനായിട്ട് വിഷയങ്ങളില്ലാതാക്കി, സംസാരിക്കാനായിട്ട് തെറ്റിദ്ധരിപ്പിച്ചു, ഒന്നും സംസാരിക്കാനുള്ള അവസ്ഥയിൽ അവരാക്കി. ഇനിയിപ്പോൾ കുറ്റബോധം ഉണ്ടാവും നിങ്ങളുടെ വ്യക്തിക്ക്, ചെയ്തതെല്ലാം തെറ്റാണ് എന്നുള്ള രീതിയിൽ. ആ കുറ്റബോധം ഉണ്ടാവുന്ന സമയത്തും സംസാരിക്കാൻ കഴിയില്ല, കാരണം ചെയ്തു വച്ചതും പറഞ്ഞു വച്ചതും അതുപോലെയാണ്. അതിൻ്റെ കുറ്റബോധം ഉണ്ടാവും, എങ്ങനെ നിങ്ങളെ ഫേസ് ചെയ്യുന്നുള്ളത്. പക്ഷേ ആ വ്യക്തി തിരിച്ചു വരും. ആ മൂന്നാം കക്ഷിയുടെ പ്രവർത്തനങ്ങളിൻ്റെ ആ പൊള്ളത്തരം, ആ ചതി, ആ വഞ്ചന മനസ്സിലാക്കിയിട്ട് ആ വ്യക്തി വരും. നിങ്ങൾ കൃത്യമായി ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ആ വ്യക്തി നിങ്ങളോട് വന്ന് മാപ്പ് വേണം ആദ്യം ചോദിക്കുക. ഞാൻ ചെയ്തു പോയതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു, എനിക്ക് വലിയ തെറ്റുപറ്റിപ്പോയി. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു, മനസ്സിലാക്കിയിരുന്നു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ചില വഴിതെറ്റിക്കൽ ബോധപൂർവം ശ്രമിച്ചു. ഞാൻ വിചാരിച്ചു
നിങ്ങളെക്കാൾ കൂടുതൽ എന്നെ ആ വ്യക്തി ആ മൂന്നാം കക്ഷി സ്നേഹിക്കുകയാണെന്ന്, പക്ഷെ ചതിക്കുകയായിരുന്നു. ആ മൂന്നാം കക്ഷി പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ചു. എനിക്കറിയാമായിരുന്നു മൂന്നാം കക്ഷി പറയുന്നത് നുണമായിരിക്കുന്നു. പക്ഷെ അവരുടെ ആ മയക്കത്തിൽ, അവരുടെ ആ ഒരു പകൽക്കൊള്ളയിൽ ഞാൻ മറന്നു. നിങ്ങളെക്കാൾ വലുത് ആ മൂന്നാം കക്ഷിയാണെന്ന് ഒരു മാത്രയിൽ ചിന്തിച്ചു. പിന്നെ അത് ശരിയാണെന്ന് തോന്നി. പിന്നെ അവർ പറഞ്ഞത് വിശ്വസിച്ച് അവരുടെ ലോകത്തേക്ക് അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് സഞ്ചരിക്കേണ്ടി വന്നു. അങ്ങനെ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഒരു വാക്കില്ലാതെയായി, വിഷയമില്ലാതെയായി, താല്പര്യമില്ലാതെയായി. പണ്ട് എങ്ങനെ ജീവിച്ചു എന്നുള്ളത് മറന്നുപോയി. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ആ വ്യക്തി പറയും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ലോകാവസാനം വരെ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് ആ വ്യക്തി വരും മാപ്പ് ചോദിക്കാനും ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറയാനും ഒക്കെ. അപ്പോഴൊട്ടും സമയം വൈകാതിരിക്കട്ടെ. എല്ലാ പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങളെങ്ങനെ മുൻപ് ജീവിച്ചിരുന്നോ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോട്ടെ. ചെറിയ ചെറിയ നഷ്ടങ്ങൾക്കപ്പുറം ആത്യന്തികമായിട്ട് ആ മൂന്നാം കക്ഷി എന്ന് പറയുന്ന ആ വളരെ ദുഷ്ട മനസ്സുള്ള സ്ത്രീയോ പുരുഷനോ ആരും ആവട്ടെ, ആ വ്യക്തിക്ക് ഒന്നും നേടാൻ കഴിയാതിരിക്കട്ടെ. അങ്ങനെ തിരിച്ച് അനുഭവങ്ങൾ നൽകിയ പാഠത്തിൽ, വെളിച്ചത്തിൽ, ആ വിവേകത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കും. ആ വ്യക്തി മനസ്സിലാക്കും. കാരണം കാപട്യം ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. കാപട്യത്തിന് ഒരു വിജയമില്ല. കാപട്യം വഞ്ചനയാണ്, തട്ടിയെടുക്കലാണ്, വേദനിപ്പിക്കലാണ്, ബ്ലാക്ക് മെയിൽ ചെയ്യലാണ്, പൊള്ളത്തരമാണ്. കാപട്യത്തിൻ്റെ മുഖം വികൃതമാണ്. നന്മ എപ്പോഴും ജയിക്കും. ഈശ്വര ചിന്ത എപ്പോഴും ജയിക്കും. നിങ്ങൾ വിജയിക്കും. നിങ്ങളോട് ആ വ്യക്തി വന്ന് സംസാരിക്കും. നിങ്ങളുടെ മനസ്സിലെ വേദനകൾ, ഉരുക്കങ്ങളെല്ലാം മാറും. എല്ലാം ശുഭമായിട്ട് അവസാനിക്കും. ഈശ്വരനുണ്ട്, യൂണിവേഴ്സുണ്ട്, പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആത്യന്തികമായിട്ട് ആ വ്യക്തി നിങ്ങളെ തന്നെ സ്നേഹിക്കും. ആ വ്യക്തിയെ വഞ്ചിപ്പിച്ചതാണ്, ആ വ്യക്തിയെ വലിച്ചു കൊണ്ടുപോയതാണ്, ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളും ആ വ്യക്തിയും ഫലഭൂഷ്ടമായൊരു ജീവിതം, സ്നേഹനിർഭരമായൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ഇന്നത്തെ ഈ രണ്ടാമത്തെ ഫയലിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ട് വീഡിയോകളിലാക്കേണ്ടി വന്നത് ദൈർഘ്യം കൂടിയതുകൊണ്ടാണ്. നിങ്ങൾ ക്ഷമിക്കുക. എല്ലാവർക്കും നന്മകൾ തീരുന്നു. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.